Good morning and welcome to Varthamanam. Natha Prathana Petta Patravartha. സാമ്പത്തിക രംഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഡിമോണിറ്റൈസേഷൻ അഥവാ പണം റദ്ദാക്കൽ, അതുപോലെ ജി എസ് ടി, രണ്ടും തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം പോലെ അത് അനിയന്ത്രിതമായ രീതിയിൽ അപായങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമയത്തു പോലും പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവിനൊരു കോട്ടവുമില്ല. ആ നിലയ്ക്ക് സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ട് എന്ന് ധനമന്ത്രി, അത് അനവരതം വളരുകയാണ് എന്ന് പ്രധാനമന്ത്രി അവരോധിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുമ്പോൾ വളർച്ചയൊക്കെ മുരടിച്ചിരിക്കുന്നു എന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ പറയുന്നു. അദ്ദേഹത്തെയും അവതരിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ധനമന്ത്രിയും നിതി ആയോഗ് ഉപാധ്യക്ഷനും ഒരേ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു എന്ന ഒരു നിവർത്തി കേട്ട അവസ്ഥ സംജാതമായിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഒന്നാംപുറം ലീഡ് വാർത്ത അത് തന്നെയാണ്, വളർച്ചാ കാര്യത്തിൽ ഭിന്നത, ആ കാര്യത്തിൽ അവിശ്വാസവും ഉണ്ടായിരിക്കുന്നു. റിസർവ് ബാങ്ക് ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജ്യത്തിന്റെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് വെട്ടിക്കുറച്ച റിസർവ് ബാങ്ക് നടപടി അതിരുകടന്നതാണ് എന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ പറഞ്ഞു. മാന്ദ്യം നേരിടുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ശേഷിയെ ചോദ്യം ചെയ്ത് അദ്ദേഹം ഇനിയുള്ള മാസങ്ങളിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയരുമെന്ന അവകാശവാദവും ഉന്നയിച്ചു. അതേസമയം രാജ്യത്തെ ബാങ്കുകളുടെ ശേഷിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മതിപ്പ് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. സാമ്പത്തിക തകർച്ചയുടെ പേരിൽ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ഭിന്നത ഇതോടെ പുറത്തായി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച കൂപ്പുകുത്തുമെന്ന് ലോകബാങ്ക്, IMF, ADB, ലോക സാമ്പത്തിക ഫോറം, മൂഡീസ് ഇന്റർനാഷണൽ തുടങ്ങിയ രാജ്യാന്തര ഏജൻസികളുടെ നിരീക്ഷണത്തിനിടെയാണ് നയരൂപീകരണ ഏജൻസികളുടെ പഴിചാരൽ. പ്രതിസന്ധി രൂക്ഷമായിട്ടും സാമ്പത്തിക തകർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നിശബ്ദരാണ്. ഈ കാര്യത്തിന് നിദാനമായ സംഭവഗതികൾ രൂപപ്പെടുത്തിയവർ കുലീനമായ മൗനത്തിൽ അഭയം തേടിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് ഭരണരംഗത്തു തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം, അത് നമ്മുടെ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലോക സമക്ഷം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ സാമ്പത്തിക മാന്ദ്യത്തിന് പരിഹാരമെന്ത്? അതിനൊരു ഒറ്റമൂലിയുണ്ടോ? ഉണ്ട് എന്നാണ് പത്രം പറയുന്നത്. പത്രമല്ല, മറ്റുള്ളവർ പറയുന്നത്, പത്രം ഏറ്റുപാടിയിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ആണ് അതിന് പരിഹാരം. മൻമോഹൻ സിംഗ് പരിഹാരമെന്ന് നിർമ്മല സീതാരാമന്റെ ഭർത്താവ്, നമ്മുടെ ധനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് ഒരേ വീട്ടിൽ രണ്ട് അഭിപ്രായമുണ്ടായിരിക്കുന്നു. ആ വാർത്ത സിറാജ് എന്ന പത്രം ഒന്നാം പേജിൽ സചിത്ര വാർത്തയായി തന്നിരിക്കുന്നത് കാണുക. സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക മേഖലയിലെ വിദഗ്ധനുമായ പറക്കാല പ്രഭാകരൻ. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിനുണ്ടായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ദി ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് നിർമ്മലയുടെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ കേന്ദ്രത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗിന്റെയും PV നരസിംഹറാവുവിന്റെയും സാമ്പത്തിക മാതൃക പിന്തുടരണമെന്ന് അദ്ദേഹം കേന്ദ്രത്തെ ഉപദേശിക്കുകയും ചെയ്തു. നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം രാജ്യത്തെ ഉദാരവൽക്കരണത്തിനെ വഴിതെളിച്ച നരസിംഹറാവു മൻമോഹൻ സിംഗ് സാമ്പത്തിക മാതൃക BJP പിന്തുടരണമെന്നാണ് പറക്കാല പ്രഭാകരൻ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രവും നമുക്ക് തന്നിരിക്കുന്നു ഇന്ന് സിറാജ് എന്ന പത്രം.
നിഷ്ക്രിയ ആസ്തി 1,00,000 കോടി RBIയുടെ പ്രസ്താവനയാണ്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള നിഷ്ക്രിയ ആസ്തി 1,00,000 കോടി കവിഞ്ഞു എന്ന് RBI ഡാറ്റ. എന്താണ് നിഷ്ക്രിയ ആസ്തി? പണമിടപാടുകൾക്കുള്ള ഈടായി വയ്ക്കുന്നതാണ്. നിഷ്ക്രിയ ആസ്തികൾ അവിടെ ചത്തിരിക്കുകയാണ്. അവ അതുകൊണ്ട് ആണ് അവയെ നിഷ്ക്രിയ ആസ്തികൾ എന്ന് പറയേണ്ടി വരുന്നത്. അത് 1,00,000 കോടി കവിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ സിറാജ് എന്ന പത്രം ഒന്നാംപുറം വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഇന്നലെ ദേശാഭിമാനിയുടെ ലീഡ് ഇന്നത്തെ പോലെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചാണ്. നോക്കൂ, ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ത്യൻ സമ്പദ്ഘടന ഇടിഞ്ഞ് താഴും. PR ചന്ദുകിരൺ ആണ് ഇന്നലെ ദേശാഭിമാനിയിൽ ഈ വാർത്ത തരുന്നത്. ഇന്നലെ ഈ പങ്ക്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ആ വാർത്ത ഇന്ന് നമുക്ക് വായിക്കേണ്ടി വരുന്നത്. ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് ലോക ബാങ്കിന്റെ മുന്നറിയിപ്പ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 6% താഴും. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മാന്ദ്യം പിടിമുറുക്കി എന്ന് വെളിപ്പെടുത്തുന്നതാണ് ലോകബാങ്കിന്റെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ സാമ്പത്തി സ്ഥിതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. വളർച്ചയിൽ നേപ്പാളിലും ബംഗ്ലാദേശിനും പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യ. വളർച്ചാ നിരക്കിൽ നന്നെ ചെറിയ രാജ്യങ്ങൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവയുടെ പിന്നിൽ കിതച്ച് നിൽക്കുന്നു ഇന്ത്യൻ സമ്പദ്ഘടന എന്നാണ് ഈ വാർത്ത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം നേടിയ ഒരു പ്രതിഭ നൊബേൽ സമ്മാനത്തിന് അർഹമായിരിക്കുന്നു. അഭിജിത്ത് ബാനർജിയാണ്, കൽക്കത്തക്കാരനായ ബംഗാളുകാരനായ അഭിജിത്ത് ബാനർജിയാണ് അമർത്യ സെന്നിനു ശേഷം നൊബേൽ പ്രൈസ് ലഭിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആ വാർത്ത മലയാള മനോരമ ഇന്ന് ലീഡ് വാർത്തയാക്കുന്നു. നൊബേൽ പ്രഭയിൽ ഇന്ത്യ. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് നമുക്ക് മനോരമയിൽ വായിക്കാൻ കഴിയുന്നത്. ബംഗാളിയായ US പൗരൻ അഭിജിത്ത് ബാനർജി, ഭാര്യ എസ്തേർ, മൈക്കേൽ ക്രമർ എന്നിവർക്ക് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ. സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ദമ്പതികളായി ഇന്ത്യൻ വംശജൻ അഭിജിത്ത് ബാനർജിയും ഫ്രഞ്ച് വംശജ എസ്തേർ ദഫ്ലോയും. US പൗരത്വമുള്ള ഇരുവരും അമേരിക്കക്കാരനായ മൈക്കേൽ ക്രമറും ഈ വർഷത്തെ പുരസ്കാരം പങ്കിട്ടു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇവർ മുന്നോട്ട് വെച്ച പരീക്ഷണാത്മകമായ സമീപനമാണ്. 9.18 ലക്ഷം ഡോളർ, അതായത് 6.53 കോടിയിലേറെ രൂപ സമ്മാനമായി ഇവർക്ക് ലഭിക്കാൻ ഇടയാക്കിയത്. നൊബേൽ നേടുന്ന 9-ാമത്തെ ഇന്ത്യൻ വംശജനാണ് അഭിജിത്ത്. അമർത്യ സെന്നിന് ശേഷം സാമ്പത്തിക നൊബേൽ നേടുന്ന ഇന്ത്യൻ വംശജനും. ഇരുവരും കൊൽക്കത്ത പ്രസിഡൻസി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നത് ആ കോളേജിന് മികവ് നൽകുന്ന മറ്റൊരു കൗതുകമായി മാറിയിരിക്കുന്നു. പഠന പ്രവർത്തനവും ഇന്ത്യയിൽ തന്നെ നടത്തി അഭിജിത്ത് ബാനർജിയും പത്നി എസ്തേർ ദഫ്ലോയും. അഭിജിത്തും എസ്തേറും ക്രമറും ഗവേഷണത്തിനപ്പുറം 2 പതിറ്റാണ്ടായി വിവിധ മേഖലകളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രയത്നിക്കുന്നു. അഭിജിത്തിന്റെയും എസ്തേറിന്റെയും സംഘം ഇന്ത്യയിലും ക്രമറിന്റെ സംഘം കെനിയയിലുമാണ് പഠന പ്രവർത്തനം നടത്തിയത്. അഭിജിത്തും എസ്തേറും ആവിഷ്കരിച്ച സവിശേഷ പഠന രീതിയിലൂടെ ഇന്ത്യയിൽ 50 ലക്ഷത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി ദാരിദ്ര്യത്തെ നേരിടുക എന്ന ഒരു ശൈലിയാണ് ഈ 3 ശാസ്ത്രജ്ഞന്മാരും മുന്നോട്ട് വെച്ചത്. പ്രായോഗിക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ശൈലിയുടെ സവിശേഷമായ പ്രയോഗക്ഷമത അവർ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ പരിഗണിച്ചാണ് നൊബേൽ
സമ്മാനം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലും ഈ പഠന പ്രവർത്തനം നടത്തുകയുണ്ടായി അഭിജിത്ത് ബാനർജി എന്നതും സവിശേഷമായ ഒരു കാര്യം തന്നെ. കേരളത്തിന് വീണ്ടും റെയിൽവേ രംഗത്ത് വലിയ അവഗണന സമ്മാനിച്ചുകൊണ്ടാണ് സേവാ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേന്ദ്രം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സേവാ ട്രെയിൻ കേരളത്തിലേക്കില്ല, ഒരു അനൗൺസ്മെന്റ് മാതിരിയാണ്. മലയാള മനോരമ നമ്മെ വിളിച്ചുണർത്തുന്ന ഒരു അനൗൺസ്മെന്റ് പോലെയാണ് ആ വാർത്ത നമുക്ക് തരുന്നത്. ഇന്ന് ആരംഭിക്കുന്ന ട്രെയിനുകളിൽ മൂന്നെണ്ണം സേലം ഡിവിഷനിലാണ്, അത് ഓടുന്നത് മദുരാശി നഗരത്തെ, അല്ലെങ്കിൽ മദുരാശിയിലാണ്, മദ്രാസ് സംസ്ഥാനത്താണ്. റെയിൽവേ ഇന്ന് ആരംഭിക്കുന്ന സേവാ ട്രെയിനുകളിൽ ഒന്നുപോലും കേരളത്തിനില്ല. ഏറെ തിരക്കുള്ള റൂട്ടുകളിൽ കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. കേരള എം പിമാർ നൽകിയ നിവേദനങ്ങളും വെറുതെയായി. ഈ കാര്യത്തിൽ അത് നൽകപ്പെട്ടിരിക്കുന്നത്, മൂന്നെണ്ണം നൽകപ്പെട്ടിരിക്കുന്നത് സേലം ഡിവിഷനിലാണ്. സേലം ഡിവിഷനിലാണ് കേരളം ഉൾപ്പെടുന്നത്. പക്ഷേ തമിഴന്മാർ അത് നമുക്ക് തരികയുണ്ടായില്ല. കൂടത്തായി വാർത്ത അതിൻ്റെ ഒരു ഒന്നാം പുറ സാധ്യതകൾ മങ്ങുന്നെങ്കിലും ലീഡ് വാർത്തയിൽ നിന്ന് സപ്പോർട്ടിംഗ് വാർത്തകളായി അത് ഒന്നാം പേജിൽ തന്നെ ഇപ്പോഴും സ്ഥാനം പിടിക്കുന്നു. ഒരുപക്ഷെ ഇന്നുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ തികച്ചും ഉൾപേജുകളിലേക്ക് സഞ്ചരിച്ചുകൂടായികയില്ല. സൈനയുടെ വീട്ടിലുണ്ടെന്നും കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നും ജോളി നുണ പറയുകയാണ്. കഴിക്കാൻ തീരുമാനിച്ചു എന്നല്ല, സത്യസന്ധരായ ആൾക്കാർ അവിടെയെങ്കിലും കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിക്കാൻ തീരുമാനമുണ്ട് എന്ന് നാടകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നേറുന്നു ജോളി. അവർക്ക് സ്വകാര്യമായി രക്ഷാതന്ത്രം പറഞ്ഞു കൊടുക്കുന്ന വക്കീലന്മാർ ബഹുമിടുക്കന്മാരാണെന്ന് പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, മരണം കാണുന്നതിൽ കവിഞ്ഞ് കൗതുകരമായി എന്ത് കാഴ്ചയാണ്, അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകുന്ന എന്ത് കാഴ്ചയാണ് ഈ ലോകത്തിൽ ഉള്ളത് എന്നൊക്കെ പറയാനുള്ള യാതൊരു തത്വദീക്ഷയും ഈ സ്ത്രീക്കില്ല എന്ന് നമുക്കറിയാം. മറിച്ച് മറ്റേ ആരോടോ മറ്റേ ആരുടെയോ ആജ്ഞ സ്വീകരിച്ച് സൈനയുടെ എംപ്ലോയ് ചെയ്യുക മാത്രമാണ് ഈ സ്ത്രീ ചെയ്തത് എന്ന് അവരുടെ പല സമീപനങ്ങളിൽ നിന്നും പൂർവാപര വിരുദ്ധത നിറഞ്ഞ വാചകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സാമാന്യ യുക്തിക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ കില്ലിങ്ങുകളിൽ ഒന്നിനു പിറകെ ഒന്നായി ആളുകളെ 15 or 16 years ഇടവേളകൾ നിർണയിച്ച് ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവർ ആരുടെ ആജ്ഞയാണ് സ്വീകരിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അന്വേഷണ സംഘം കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ ഏറ്റവും വലിയ പരാജയം കോടതിയിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. 6 കൊലപാതകങ്ങൾ സൈനയുടെ വെച്ച് അവർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. 6 കൊലപാതകങ്ങൾക്കും 6 മോട്ടിവേഷൻ ഫിക്സ് ചെയ്യേണ്ടി വരും. അസാധ്യമായ കാര്യമാണത്. പ്രത്യേകിച്ച് സൈനയുടെ ഒരു മരണത്തിൽ മാത്രം തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറമേ നിന്ന് ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് ആരുടേതെന്നതിനെ സംബന്ധിച്ച യാതൊരു വെളിച്ചവും ഈ അന്വേഷണ സംഘം ഇതുവരെ മുന്നോട്ട് വച്ചിട്ടില്ല, ഇനി മുന്നോട്ട് വെച്ചുകൂടായികയില്ല. അത്തരമൊരു കേന്ദ്രത്തിൻ്റെ അഭാവത്തിൽ ഈ കേസ് പൊളിഞ്ഞു പോകാനാണ് സാധ്യത എന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരും. ആളൂരൊന്നും വാദിക്കേണ്ട, ആളൂര് വാദിച്ച ഏത് കേസാണ്, ഊരിപ്പോയത് ഏത് കേസാണ്, പ്രതിയെ രക്ഷിച്ചത്? നമുക്ക് നിഷാവധക്കേസാണെങ്കിലും സൗമ്യാവധക്കേസാണെങ്കിലും പരിശോധിച്ചാൽ ആളൂര് വാദിച്ച 2 കേസും പൊളിഞ്ഞ് പാളീസാവുകയാണ് ചെയ്തത്. നല്ല വക്കീലല്ല ആളൂർ. അതുകൊണ്ട് തന്നെ ജയിച്ച ഒരു കേസ് അദ്ദേഹത്തിന് പശ്ചാത്തലത്തുമായി ഉണ്ടാകും എന്നറിയാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. ശരിക്കും അന്തി ചർച്ചകളിൽ മലയാളി ദൃശ്യമാധ്യമത്തിൽ വന്ന്
മുഖം കാണിച്ചതുകൊണ്ട് മാത്രം വക്കീൽ പ്രശസ്തി നേടിയ ഒരാൾ മാത്രമാണ് അയാൾ. ബി ജെ പി കേരളത്തിലെ ഒരു പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടത് ഈ ദൃശ്യമാധ്യമങ്ങളിലെ കൊള്ളരുതായ്മ നിറഞ്ഞ ചർച്ചകളിലൂടെയാണ്. ആ അർത്ഥത്തിൽ ദാ ഇപ്പോൾ മറ്റ് ബി ജെ പിയുടെ വക്താക്കളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന കാര്യവിവരമൊന്നുമില്ലാത്ത മറ്റൊരു വക്കീലാണ് ആളൂർ എന്ന കാര്യവും ഈ കേസും നമുക്ക് തെളിയിച്ചു തന്നു. ഏതായാലും അതേ സംബന്ധിച്ച വാർത്ത മനോരമ ഒന്നാം പേജിൽ. മനോരമ ഇനിയും ഇത് തുടരരുത് എന്ന് നമുക്ക് അഭ്യർത്ഥിക്കേണ്ടി വരും. ഏതായാലും മനോരമയ്ക്ക് ഇത്തരം കേസുകൾ വലിയ പത്യമാണ്. വീട്ടിൽ സൈനൈഡ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ജോളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പൊന്നാമറ്റം വീട്ടിൽ രാത്രിയിൽ ജോളിയുമായി പോലീസിന്റെ തെളിവെടുപ്പ്. സൈനൈഡ് കഴിച്ച് മരിക്കാനായിരുന്നു തീരുമാനമെന്ന് ജോളി പോലീസിനോട് പറഞ്ഞിരുന്നു. ജോളിയുടെ ഭർത്താവ് ഷാജുവിനെയും ഷാജുവിന്റെ പിതാവ് സക്കറിയാസിനെയും പോലീസ് ഇന്നലെ 10 മണിക്കൂർ ചോദ്യം ചെയ്തു. മരിക്കാനാണെങ്കിൽ ധാരാളം സമയം ജോളിക്ക് കിട്ടിയതാണ്. അറസ്റ്റിന് മുമ്പ് ഈ കല്ലറകൾ തുറക്കുകയും അറസ്റ്റ് നടക്കുകയും ചെയ്തതിന് മുമ്പ് ഒരു കത്തെഴുതി സത്യം മാലോകരെ ബോധ്യപ്പെടുത്തി മാന്യമായി മരിക്കാവുന്ന ഒരവസ്ഥ ജോളിക്കുണ്ടായിരുന്നു. കള്ളിയാണ്, മരിക്കാൻ പോലും ഭയപ്പെടുന്ന കള്ളി. എൺപത്തിരണ്ട് ദിവസത്തിന് ശേഷം കാശ്മീരിൽ ഫോണുകളുടെ റിംഗ് ടോൺ ഉയർന്നു. ഫോണുകളുടെ റിംഗ് ടോൺ ഇല്ലാത്ത ഫോണുകളൊക്കെ മരിച്ചുപോയ ഒരു പ്രദേശമായിരുന്നു കാശ്മീർ. ഇന്നതിനെ ഒരു സ്റ്റേറ്റ് എന്നൊന്നും നമുക്ക് വിളിക്കാനാകില്ല, കേന്ദ്രഭരണ പ്രദേശമെന്നു മാത്രമേ വിളിക്കാനാകൂ. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റാൻ തീരുമാനമെടുത്ത സർക്കാരിനത് കഴിഞ്ഞു. ഏതായാലും അതുമായി ബന്ധിപ്പിച്ച വാർത്ത ഇന്ന് സിറാജ് എന്ന പത്രം നമുക്ക് ഒന്നാം പേജിൽ തന്നെ തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യയിടവേളയ്ക്ക് ശേഷം. 72 ദിവസങ്ങൾക്ക് ശേഷം കാശ്മീരിൽ പോസ്റ്റ് പെയ്ഡ് ഫോൺ ശബ്ദിച്ചു തുടങ്ങിയ വാർത്ത, ശബ്ദം നൽകിയ വാർത്ത, ആ നല്ല വാർത്ത സിറാജ് ഒന്നാം പുറത്ത് തരുന്നു. 72 ദിവസത്തിന് ശേഷം കാശ്മീർ ഫോണുകൾ റിംഗ് ചെയ്തു. ജമ്മു കാശ്മീരിൽ 72 ദിവസത്തിന് ശേഷം മൊബൈൽ ഫോണുകൾ റിംഗ് ചെയ്തു തുടങ്ങി. പോസ്റ്റ് പെയ്ഡ് കണക്ഷനുകളാണ് പുനഃസ്ഥാപിച്ചത്. അതേസമയം ഇന്റർനെറ്റ് നിശ്ചലമാണ്. 5 ആഗസ്റ്റിന് ജമ്മു കാശ്മീരിലെ സവിശേഷ പദവി നീക്കി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത് മുതലാണ് ഫോൺ ബന്ധവും ഇന്റർനെറ്റുമെല്ലാം നിശ്ചലമായത് എന്ന വാർത്തയും നമുക്ക് തരുന്നു സിറാജിന്റെ ഒന്നാം പുറം. തികച്ചും ശാന്തമാണ് കാശ്മീർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായാണ്. ആ വാദമുഖം അമിത്ഷാ പറയുന്ന കള്ളങ്ങളുടെ പട്ടികയിൽ ഒരു കള്ളം കൂടി വെളിവാക്കി സിറാജ് നമുക്ക് തരുന്നു. ഷാ പറഞ്ഞത് കള്ളമാണ്. കാശ്മീരിൽ സ്ഫോടനം, മലയാളി ജവാൻ കൊല്ലപ്പെട്ടു. നമുക്ക് ഒരു ഇരട്ട പ്രഹരമാണ് മലയാളികൾ എന്ന നിലയ്ക്ക്. കാശ്മീരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 5 ഇടയം സ്വദേശി ആയ ആർമി ജവാൻ കൊല്ലപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു. അന്തിമ വിശകലനത്തിൽ കൊല ചെയ്യപ്പെടുന്നത് പാവം ജവാന്മാരാണ്. നുണ പറയുന്ന രാജ്യത്തിന്റെ കാര്യത്തിൽ നുണ പറയുന്നവർക്കായി എന്ന യാഥാർത്ഥ്യം ഈ മരണം തെളിയിക്കുന്നു. കേരളത്തിൽ ബംഗ്ലാദേശി ഭീകര സംഘടന ഭീകരരെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് എൻ ഐ എ വെളിപ്പെടുത്തുന്നു. മനോജ് മേനോൻ ആ വാർത്ത ദില്ലിയിൽ നിന്ന് തരുന്നു. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് ഭീകര സംഘടനയായ ജമായത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും ബാംഗ്ലൂരുവിൽ 22 താവളങ്ങളുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി. ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന വ്യാജേന ഇവർ കേരളം, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. കൃഷ്ണഗിരി മലനിരകളിലും തമിഴ്നാട് കർണാടക അതിർത്തികളിലും ഇവർ അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള
ഐഇഡിയും റോക്കറ്റ് ലോഞ്ചറും പരീക്ഷിച്ചു. എൻ ഐ എ തിങ്കളാഴ്ച ദില്ലിയിൽ വിളിച്ചു ചേർത്ത ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ ഡയറക്ടർ ജനറൽ യോഗേഷ് ചന്ദുമോദിയും ഐ ജി അലോക് മിത്തലുമാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ജെ എം ബി നേതാക്കളെന്ന് സംശയിക്കുന്ന 125 പേരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടെന്ന് എൻ ഐ എ മേധാവി പറഞ്ഞു. എൻ ഐ എ പറയുന്നത് ആപ്തവാക്യമൊന്നുമല്ല. ഇതിനു മുമ്പ് ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും എൻ ഐ എ പറയുകയും അതൊക്കെ കള്ളമാണെന്ന് തെളിയപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവം നമുക്കുണ്ട്. മരട് ഫ്ളാറ്റുകൾ ഇനി പൊളിക്കേണ്ട താമസമേയുള്ളൂ. 7 സെക്കൻഡ് കൊണ്ട് അത് പൊളിച്ചു തരാം. കേൾക്കാൻ ഇമ്പമുള്ള കാര്യമൊക്കെയാണ്. സിനിമയിൽ കാണുന്നത് മാതിരി ഭൂമിയുടെ ഗർഭഗൃഹത്തിലേക്ക് സീതാദേവിയെ പോലെ അന്തർദാനം ചെയ്യും ഫ്ളാറ്റുകൾ എന്നൊക്കെ പറയാൻ കൊള്ളാം, സിനിമയിൽ കാണാൻ കൊള്ളാം. അതിനു പറ്റുന്ന സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല, ഒരിടത്തുമില്ല. മരട് ഫ്ളാറ്റുകൾ സർക്കാർ ഏറ്റെടുത്തു, അതിന്റെ ഭാഗമായി വൈദ്യുതി വീണ്ടും വിച്ഛേദിച്ചു. പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട മരടിലെ 4 ഫ്ളാറ്റുകളും സർക്കാർ ഏറ്റെടുത്തു. ഒഴിയാനായി ഉടമകൾക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞതോടെയാണ് ഇത്. വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി വീണ്ടും വിച്ഛേദിച്ചു. ഫ്ളാറ്റ് ഉടമകളുടെ ആവശ്യപ്രകാരം 10 ദിവസത്തേക്ക് കൂടി പുനഃസ്ഥാപിച്ചതായിരുന്നു വൈദ്യുതി, അത് വിച്ഛേദിക്കുകയും ചെയ്തു. ഏതായാലും അത് പൊളിച്ചു മാറ്റപ്പെടുന്ന, അത് നിലനിന്ന സ്ഥലത്ത് അതിനി ഉണ്ടാവില്ല എന്നുറപ്പിക്കാവുന്ന പ്രവർത്തനത്തിന്റെ ആദ്യപടിയാണ് സർക്കാർ ഫ്ളാറ്റുകൾ ഏറ്റെടുത്ത പ്രവൃത്തി. അയോധ്യ വിധി വരാൻ പോകുന്നു. അയോധ്യ വിധി തീരുമാനിക്കുന്നത്, അയോധ്യയിൽ പണ്ട് ഒരമ്പലമുണ്ടായിരുന്നുവെന്നും ആ അമ്പലം പൊളിച്ചു മാറ്റി ആ സ്ഥാനത്താണ് പള്ളി പണിഞ്ഞത്, ബാബർ പള്ളി പണിഞ്ഞത് എന്നും ഒക്കെയുള്ള വാദമുഖങ്ങളാണ് കോടതിയിൽ അണിനിരത്തപ്പെട്ടിരിക്കുന്നത്. അതിനൊന്നും തെളിവില്ല എന്ന് പള്ളിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ധവാൻ എന്ന വക്കീൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അയോധ്യ വിധി ഒരു അന്ത്യ രംഗത്തേക്ക് കോടതിയിലെത്തുന്നു. കോടതി പറഞ്ഞാലൊന്നും അത് നടപ്പാക്കപ്പെടണമെന്നൊന്നുമില്ല. ഏതായാലും 1/4 നൂറ്റാണ്ടിന് ശേഷം അത് കോടതി വിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസ് ഈ വിധി കേട്ട് തീരുമാനമെടുത്ത് അദ്ദേഹം അടിത്തൂൺ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ആയുസ്, അദ്ദേഹത്തിന്റെ എന്താ ചീഫ് ജസ്റ്റിസ് പദവിയുടെ ആയുസ് ദീർഘിപ്പിച്ചിട്ടുമുണ്ട്. അയോധ്യ അന്തിമ വിധിക്കൊരുങ്ങിയെന്ന ശീർഷകത്തിൽ മാധ്യമത്തിന്റെ 1-ാം പേജിൽ ഹസനുൽ ബന്ന വാർത്ത തരുന്നു. കാണുക, ബാബറി ഭൂമി കേസിൽ അന്തിമ വിധിക്കൊരുങ്ങിയ അയോധ്യ. ഇതിനു മുന്നോടിയായി പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 4-ലധികം പേർ സംഘം ചേരുന്നതിനുള്ള നിരോധനാജ്ഞ December 10 വരെ തുടരും. December 10 പ്രസക്തി നമുക്ക് അറിയാവുന്നതാണല്ലോ, അതുവരെ തുടരും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 2000 രൂപ അതിൻ്റെ അച്ചടി നിർത്താൻ പോന്നു. കാരണം കള്ളനോട്ടാണ്, കള്ളനോട്ട് തടയാനാണ് 2000 രൂപ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന ആ ആയുധം തന്നെ കള്ളനോട്ടുകാരുടെ കയ്യിൽ അതിസമർത്ഥമായി പുനരാവിഷ്കരിക്കപ്പെട്ടു. തോറ്റു ആ പദ്ധതി എന്ന് വേണം പറയാൻ. കലാകൗമുദിയുടെ 1-ാം പുറം വാർത്തയാണത്. 2-ാം നോട്ട് നിരോധന നീക്കം കള്ളപ്പണം തടയാൻ. ഒരിക്കൽ നോട്ട് നിരോധിച്ചതുകൊണ്ട് അടക്കം വരുന്നില്ല കലാകൗമുദിക്ക്. 2000 രൂപ നോട്ട് അച്ചടി നിർത്തി. രാജ്യത്ത് 2-ാം നോട്ട് നിരോധനത്തിന്റെ സൂചന നൽകി. 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് നിർത്തിവെച്ചു. രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ആദ്യം കള്ളപ്പണം തടയാനാണ് 2000 രൂപയുടെ നോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ 2000 രൂപയുടെ നോട്ട് നിരോധിച്ച് കള്ളപ്പണം തടയുന്നു. തുഗ്ലക്ക് തന്നെ, യാതൊരു സംശയവും വേണ്ട, നടപ്പും ഭാവവും ഒന്നും ശ്രദ്ധിക്കേണ്ട, തുഗ്ലക്ക് തന്നെ പ്രവൃത്തിയിൽ. നോക്കൂ, ഈ 2000 രൂപയുടെ നോട്ട് പിൻവലിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം, കപിൽ സിബിൽ പറഞ്ഞ മറ്റൊരു വസ്തുത നാം മറക്കരുത്. വിദേശത്ത് 2000 രൂപയുടെ നോട്ടടിച്ച് IAF വിമാനങ്ങളിൽ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളിൽ കേരളത്തിൽ എത്തിച്ച് വിതരണം ചെയ്ത്
ഈ കാണാതെ പോയ നോട്ടിന്റെ മുഴുവൻ പണവും തട്ടിയെടുത്തു ബി ജെ പി എന്നൊരു ആക്ഷേപം കപിൽ സിബിൽ എന്ന കോൺഗ്രസ് നേതാവ് മുന്നോട്ട് വെച്ചിരുന്നു. കാര്യമായി അതിന് പ്രസക്തമായ അംഗീകാരമൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ 2000 നോട്ട് പിൻവലിക്കുന്നു. അതിന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞുവോ, അതുകൊണ്ടാണോ പിൻവലിക്കുന്നത് എന്നും കൂടി നാം സംശയിക്കേണ്ടി വരും. മോദി ഭരിച്ചാൽ മുഴുവൻ സംശയാസ്പദമായി തീരും. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഒരിക്കലെങ്ങാനും അധികാരത്തിൽ നിന്ന് പോയാൽ കെണിയും ആളുകൾ എന്ന് വേണം കരുതാൻ. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ദാരിദ്ര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം പുസ്തകത്തിന്റെ പേരാണ്. അത് അഭിജിത് ബാനർജിയുടെ പുസ്തകമാണ്. അതേ മുൻനിർത്തി ഒരു ലേഖനം കാഴ്ചപ്പാട് പുറത്ത് ഇന്ന് തരുന്നു മലയാള മനോരമ. ദാരിദ്ര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം ഡോക്ടർ ലേഖ എസ് ചക്രവർത്തിയാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതും അവന്റെ വിശപ്പിനും മറ്റടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതുമാണ് സാമ്പത്തിക വളർച്ച എന്ന മനുഷ്യത്വ സമീപനത്തിന് സാമ്പത്തിക നോബെൽ തിളക്കം. ഇക്കുറി സമ്മാനിതരായ ഇന്ത്യൻ വംശജനായ അഭിജിത് ബാനർജി, ഭാര്യ എസ്തേർ ഡഫ്ലോ, മൈക്കേൽ ക്രമർ എന്നിവർ സാമ്പത്തിക തത്വങ്ങളുടെ വിരസതയിൽ പ്രശ്നങ്ങളെ ഒതുക്കിയവരല്ല, മറിച്ച് അതിന് പരിഹാരം കാണാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. സാമ്പത്തിക തത്വങ്ങളെ പാവങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചമാക്കാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അവർ കാണിച്ചു തരികയായിരുന്നു. ഇന്നും ലോകത്ത് 70 കോടിയിലേറെ അതിദരിദ്രരുണ്ട്. ഇവരുടെ വരുമാനം അതിദയനീയമാണ്. വിശപ്പടക്കാൻ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർ പാടുപെടുന്നു. എല്ലാ വർഷവും 50 ലക്ഷത്തിലേറെ കുട്ടികൾ 5 വയസ്സെത്താതെ മരിക്കുന്നു. നല്ല സാമ്പത്തിക നയം പിന്തുടർന്നാൽ വലിയ ചെലവില്ലാതെ തടയാവുന്ന രോഗങ്ങൾ മൂലമാണ് ഈ മരണം. ദരിദ്ര രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അക്ഷരാഭ്യസത്തിന് പോലും വഴിയില്ല. എഴുത്ത്, വായന, കണക്ക് കൂട്ടാനുള്ള കഴിവ് എന്നിവയുടെ അഭാവം ഇവരുടെ ജീവിതം ദയനീയമാക്കുന്നു. നിലവിലുള്ള സാമ്പത്തിക തത്വങ്ങൾക്ക് ഇവ വിശദീകരിക്കാനോ പരിഹരിക്കാനോ കഴിയുന്നില്ല. സഹായവും വിപണി പരിഹാരവും പരാജയപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാന തലത്തിൽ പ്രശ്നങ്ങളെ സമീപിച്ച് പരിഹരിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്രം സർക്കാരുകൾ പിന്തുടരേണ്ടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മോദിക്കോ നിർമ്മല സീതാരാമനോ ഒന്നും ദഹിക്കുന്ന കാര്യമല്ല. അഭിജിത് ബാനർജിയും ഭാര്യയും കൂടി ലോകസമക്ഷം പറയുന്നത് എങ്കിലും അവർക്കത് കേട്ടേ കഴിയുള്ളൂ. ഇനി ഇന്നത്തെ ചിത്രം. കാഴ്ച പരിമിതത്വത്തിൽപ്പെട്ട ആളുകൾക്കും ഉന്നത പദവിയിലെത്താമെന്ന് തിരുവനന്തപുരത്തെ സബ് കളക്ടർ പ്രജ്ഞ പാട്ടീൽ തെളിയിക്കുന്നു. ഈ ചിത്രം കാണുക. കേരള കേഡറിൽ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള ആദ്യ IAS ഓഫീസർ ആയി പ്രജ്ഞ പട്ടീൽ സ്ഥാനമേറ്റതിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സ്ഥാനമേൽക്കുന്ന പ്രജ്ഞ പട്ടീലാണ് പിന്നിലയിൽ നിൽക്കുന്നവരുടെ മുന്നിൽ ഇരിഞ്ഞ് സ്ഥാനമേൽക്കുന്നത് ഒപ്പിട്ടുകൊണ്ട്. ഈ ചിത്രം ഈ വീക്ഷണരെ കാഴ്ച പരിമിതർക്കും സാമൂഹ്യ ജീവിതത്തിന്റെ ഒന്നാം നിരയിലേക്ക് കടന്നു വരാം എന്നതിന്റെ നല്ല ദൃഷ്ടാന്തമാണ്. ഈ നല്ല ചിത്രം മെട്രോ മനോരമയാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണമേ. നൈസ് ഡേ, ഗുഡ് ബൈ.